Hi friends, in this video, we will discuss Rustum and Sohrab in a fictional story. Now, this story is a mythological story. This is a mythological story. Rustum is a name. Rustum is a name. Sohrab is a name. That is Rustum and Sohrab. അപ്പോൾ നമുക്ക് ഈ ഒരു നോക്കാം ട്ടോ സ്റ്റോറി നോക്കാം ഇത് ഫിർദൗസി ആണ് ഇത് എഴുതിയിട്ടുള്ളത് അദ്ദേഹം ഒരു പേർഷ്യൻ പോയറ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം റസ്റ്റം ജീവിച്ച റസ്റ്റമിൻ്റെ പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ ഇറാനിലാണ് ഇറാനിലുള്ള സിസ്റ്റാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് റസ്റ്റം ജീവിക്കുന്നത് കേട്ടോ അദ്ദേഹം ഒരു വളരെ എന്താ പറയുക ഭയങ്കര പവറൊക്കെയുള്ള ഒരു ഏറ്റവും എന്താ പറയുക ശക്തി നല്ല മഹാമനസ്കത അങ്ങനെയൊക്കെയുള്ള എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ആര് റസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ എന്താണ് റസ്റ്റം ഈസ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആൻഡ് കോംപ്ലക്സ് ക്യാരക്ടർ ഇൻ ദ എപ്പിക് കേട്ടോ ഹി ഈസ് ഇക്വലൻറ്റ് ടു ഹെർക്കുലസ് ഇൻ ട്രയൽസ് ഓഫ് സ്ട്രെങ്ത് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഹെർക്കുലസിൻ്റെ അതേപോലെ തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ ഹീറോയിസം ലോയൽറ്റി ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജാവായിരുന്ന കൗസ് ഉണ്ട് കേക്ക് ഹൗസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു റസ്റ്റായിരുന്നു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ കേട്ടോ അങ്ങനെ ഒരിക്കൽ നമ്മുടെ റസ്റ്റത്തിൻ്റെ കുതിരയെ കാണാതായി അങ്ങനെ ആ ഒരു കുതിരയെ കാണാതായി ആ കുതിരയുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് അദ്ദേഹം അതിനെ ഫോളോ ചെയ്തു കുതിര എങ്ങോട്ടാണ് പോയത് എന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം കുതിരയുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് ഫോളോ ചെയ്തു അങ്ങനെ എത്തിപ്പെട്ടത് എവിടെയാണ് സമങ്കം എന്ന് പറയുന്ന രാജ്യത്താണ് കേട്ടോ അങ്ങനെ അദ്ദേഹം സമങ്കം എന്ന് പറയുന്ന രാജ്യത്തെത്താണ് എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാണാതായിട്ടുള്ള കുതിരയെ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവിടെ നിന്നാണ് അദ്ദേഹം തഹ്മീന എന്ന് പറയുന്ന ഒരു രാജകുമാരിയെ കാണുന്നത് കേട്ടോ അങ്ങനെ അവൾ ഈ ഒരു റസ്റ്റത്തിൻ്റെ സ്റ്റോറിയൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് റസ്റ്റത്തിനെ കുറിച്ചിട്ട് അവൾക്ക് കൂടുതലറിയാം അങ്ങനെ ഇവൾക്ക് റസ്റ്റത്തിനോടൊരു ഇഷ്ടം തോന്നുകയാണ് ഒരു ആരാധന തോന്നുകയാണ് കേട്ടോ അങ്ങനെ റസ്റ്റത്തിനോട് പറഞ്ഞു കുതിര എന്ത് അവിടുത്തെ രാജാവ് ചോദിച്ചു നീ എങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കുതിരയെ കാണാതായി എങ്ങനെയാ വന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഇന്നിവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ താമസിക്കുന്ന സമയത്ത് അന്ന് രാത്രി റസ്റ്റത്തിൻ്റെ റൂമിൽ പോയിട്ട് തഹ്മീന പറഞ്ഞു നിൻ്റെ കുതിരയെ ഞാൻ തരാം പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് എന്ത് വേണം ഒരു കുഞ്ഞിനെ തരണം എന്ന് ആര് പറഞ്ഞു തഹ്മീന റസ്റ്റത്തിനോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം തോന്നുന്നത് ഇവള് ഇദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ധീര കഥകൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവന് ഡീവ് സിംഹം പുള്ളിപ്പൊലി ഇതിനൊന്നും ഇവനക്ക് പേടില്ല എന്നൊക്കെ അവൾ കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വരുന്ന വഴിയില് കാട്ടിലുണ്ടാവുന്ന കൈതല് കാട്ടു കൈത എന്ന് പറയും അതിനൊക്കെ കൊന്ന് ഭക്ഷിച്ചിട്ടാണ് നമ്മുടെ റസ്റ്റം വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു മിത്തോളജികളാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഹീറോയുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അങ്ങനെ തഹ്മീനയ്ക്ക് നമ്മുടെ റസ്റ്റത്തിനോട് ഒരു ഇഷ്ടം തോന്നുകയാണ് എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുക അവളെ റസ്റ്റം വിവാഹം ചെയ്യുകയാണ് കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് റസ്റ്റം വിവാഹം ചെയ്യുകയാണ് അങ്ങനെ അവൾ ഗർഭിണിയാവുകയാണ് അങ്ങനെ കുതിരയെ ആർക്ക് തിരിച്ചു കൊടുക്കുന്നു റസ്റ്റത്തിന് തിരിച്ചു കൊടുക്കുന്നു റസ്റ്റം നാട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ അപ്പോൾ ആ ഒരു പോകുന്ന സമയത്ത് അവൾ ഗർഭിണിയായ സമയത്ത് അവളുടെ കയ്യിൽ ഒരു രത്നം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് റസ്റ്റം പറഞ്ഞു നമുക്ക് പെൺകുഞ്ഞാണ് മീൻസ് അവൾക്ക് പെൺകുഞ്ഞാണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് അവളുടെ മുടിയിൽ നീ കെട്ടണം അതല്ല ആൺകുഞ്ഞാണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് അവൻ്റെ കയ്യിൽ കെട്ടണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തഹ്മീനയോട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ 9 മാസം കഴിഞ്ഞിട്ട് അവൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ് ആ കുഞ്ഞാണ് സൊഹ്റാബ് കേട്ടോ ഒരു പുത്രനാണ് ജനിക്കുന്നത് അത് സൊഹ്റാബ് കേട്ടോ അങ്ങനെ ഒരുപാട് വർഷമായി നമ്മുടെ സൊഹ്റാബൊക്കെ കുറച്ചൊക്കെ ഒരു വലിയൊരാളായിട്ട് മാറി അങ്ങനെ സൊഹ്റാബും എന്തായിട്ട് മാറി നല്ലൊരു യോദ്ധാവായിട്ട് മാറി കേട്ടോ അച്ഛന് തുല്യമായിട്ട് അച്ഛനെ പോലെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും നല്ലൊരു യോദ്ധാവായിട്ട് സൊഹ്റാബ് മാറി കേട്ടോ അങ്ങനെ ഇവരിപ്പോൾ നിൽക്കുന്നത് മീൻസ് തഹ്മീനയുടെയും സൊഹ്റാബിൻ്റെയും നാട് തുറാൻ എന്ന് പറയുന്ന നാടാണ് നമ്മുടെ റസ്റ്റത്തിൻ്റെ നാട് എവിടെയാണ് ഇറാനിലാണ് അല്ലേ ഇറാനിലെ സിസ്റ്റൻ എന്ന് പറയുന്ന സ്ഥലത്താണ്
അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു യുദ്ധമാണ് കേട്ടോ. അതായത് ഇറാനും തുറാനും തമ്മിലുള്ളൊരു യുദ്ധമാണ്. അപ്പോൾ ഇറാനിലുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് വാരിയർ എന്ന് പറയുന്നത് ആരാണ്? റസ്റ്റം ആണല്ലേ. ഇനി തുറാനിലുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് വാരിയർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സൊഹ്റാബാണ് കേട്ടോ, റസ്റ്റത്തിൻ്റെ മകന്. അപ്പോൾ റസ്റ്റത്തിനും സൊഹ്റാബിനും അറിയില്ല, അവർ റസ്റ്റുമാണ് എൻ്റെ ഫാദർ. റസ്റ്റും പേരറിയാം, പക്ഷെ അവരിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ആരാണ് എൻ്റെ ഫാദർ, ആരാണ് എൻ്റെ മകനെന്നും അവർക്ക് തിരിച്ചറിയില്ല കേട്ടോ പരസ്പരം. അങ്ങനെ തഹ്മീനെ നമ്മുടെ റസ്റ്റത്തിനോട് പറയുന്നുണ്ട്, നീ യുദ്ധത്തിന് പോകുന്ന സമയത്ത് നീ ആരാണെന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി, മീൻസ് നിൻ്റെ ഫാദർ റസ്റ്റുമാണെന്ന് നീ ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. കാരണം ഇവർ ഇറാനുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇറാനിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് വാരിയറിൻ്റെ മകൻ ഇവിടെ ഉണ്ട് എന്നറിയുമ്പോൾ അവരെന്ത് ചെയ്യും, അങ്ങനെ പകവീട്ടാൻ നോക്കും. മീൻസ് സൊഹ്റാബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ നീ ആരോട് പറയരുത്. അഫ്രിസിയാവ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു രാജാവാണ് കേട്ടോ. അപ്പം അഫ്രസിയാബ് റസ്റ്റത്തിൻ്റെ വിരോധിയാണ്, റസ്റ്റത്തിന് ഇഷ്ടമല്ല അഫ്രസിയാബിന്. അപ്പം എന്ത് ചെയ്യും, അഫ്രസിയാബിന് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. അതുകൊണ്ട് നീ നിൻ്റെ ഈ ഒരു ഐഡൻറ്റിറ്റി ആരോടും പറയരുത് എന്ന് പറഞ്ഞു കേട്ടോ. അതുമാത്രമല്ല, ഇനി റസ്റ്റം അറിയുകയാണെങ്കിൽ റസ്റ്റം വിചാരിക്കുക എൻ്റെ മകൻ ഇത്രയ്ക്കും നല്ലൊരു യോദ്ധാവാണ് എന്ന് വിചാരിച്ചിട്ട് റസ്റ്റത്തിനെയും എന്ത് ചെയ്യും, അവിടെ നിന്നും കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ട് അവനോടും എന്ത് ചെയ്തില്ല, റസ്റ്റത്തിനോടും പറയരുത് എന്ന് നമ്മുടെ തഹ്മീന പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ തഹ്മീന നമ്മുടെ റസ്റ്റമിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ജിന്ദേ എന്ന് പറയുന്ന അവളുടെ സഹോദരനുണ്ട്, അവൻ്റെ കൂടെ നമ്മുടെ സൊഹ്റാബിന് ഇറാനിലോട്ട് അയക്കുന്നുണ്ട് കേട്ടോ റസ്റ്റമിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു സമയത്ത് റസ്റ്റം ഒളിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് ഇവർ ചെന്നപ്പോൾ അത് റസ്റ്റമിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മീൻസ് എനിമീസ് ആണെന്ന് കരുതിയിട്ട് ജിന്ദയെ അവർ വധിക്കുകയായിരുന്നു കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റസ്റ്റമിന് തൻ്റെ അച്ഛനെ ഇപ്പോഴും വീണ്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നാണ്. അങ്ങനെ പിന്നീട് അഫ്രസിയാബ് തുറാനിലുള്ള കിങ്ങാണ്, അദ്ദേഹം ഈ ഒരു സംഭവം അറിയുന്നുണ്ട്, റസ്റ്റത്തിൻ്റെ മകനാണ് സൊഹ്റാബ് എന്നുള്ള കാര്യം അറിയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഭയങ്കരമായിട്ട് റിജോയ്സ് ചെയ്യുകയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. കാരണം എന്താണ്, ആര് മരിച്ചാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല അല്ലേ. ഇനിയിപ്പോൾ സൊഹ്റാബ് റസ്റ്റത്തിനെ കൊന്നാലും റസ്റ്റം സൊഹ്റാബിനെ കൊന്നാലും അദ്ദേഹം ഹാപ്പിയാണ്, രണ്ടും ഒന്നാണെന്നാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം അറിയരുത്, മീൻസ് റസ്റ്റത്തിന് സൊഹ്റാബ് അറിയരുത്, സൊഹ്റാബിന് റസ്റ്റവും അറിയരുത് എന്ന് നോക്കി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രണ്ട് വാരിയേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് ആര്, ഈ പറയുന്ന ഹ്യൂമാൻ ആൻഡ് ബർമാൻ എന്ന് പറയുന്നവർ കേട്ടോ. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ആരാന്നറിയില്ല അല്ലേ. അങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു സൊഹ്റാബ് റസ്റ്റത്തിൻ്റെ അരികിലോട്ട് വരികയാണ്. അങ്ങനെ സൊഹ്റാബ് ചോദിക്കുന്നുണ്ട് റസ്റ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ റസ്റ്റം പറയുന്നുണ്ട് ഞാൻ റസ്റ്റോ അല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇനിയും റസ്റ്റത്തിനേക്കാളും ഒരു പവറുള്ള ഒരാൾ റസ്റ്റം എന്ന പേരിൽ വരാനുണ്ട് എന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ പറഞ്ഞാൽ ഇവനെങ്ങാനും പിന്മാറിയിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആരിങ്ങനെ പറയുന്നത്, റസ്റ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ റസ്റ്റോ അല്ല, ഇനിയും ഒരു വലിയൊരാൾ വരാനുണ്ട് റസ്റ്റം എന്ന് പറയുന്ന. അങ്ങനെ പറഞ്ഞാൽ അവന് പേടിയാവുമല്ലോ, ഇനി ഇതിനേക്കാളും വലിയൊരാളോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു യുദ്ധത്തിൽ നിന്നും പിന്മാറിയാലോ എന്ന് കരുതിയിട്ട് റസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസം, ഈ ഒരു പോരാട്ടത്തിന് രണ്ടാമത്തെ ദിവസവും നമ്മുടെ സൊഹ്റാബിനൊരു ഫീലുണ്ടായി. അതായത് റസ്റ്റോ ആണ് എൻ്റെ ശത്രു, അവനെയാണ് ഞാൻ കോമ്പാറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫീലുണ്ടായി. അങ്ങനെ സൊഹ്റാബ് റസ്റ്റത്തിനോട് ചോദിച്ചു, നിങ്ങളാണ് എൻ്റെ ശത്രു, അതുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. പക്ഷേ റസ്റ്റം തീർത്തും പറഞ്ഞു, ഞാൻ റസ്റ്റം എന്ന് അല്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ സൊഹ്റാബ് റസ്റ്റത്തിനെ നന്നായിട്ട് മീൻസ് നന്നായിട്ട് എന്തോ പറയാം, ഇങ്ങനെ ഒരു നിലത്തേക്ക് മലർത്തി കിടത്തിയ പോലെ അങ്ങനത്തെ ഒരു അടി നമ്മുടെ സൊഹ്റാബ് കൊടുത്തു. അങ്ങനെ നമ്മുടെ റസ്റ്റം നിലത്ത് മലർന്ന് കിടക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സൊഹ്റാബ് റസ്റ്റത്തിൻ്റെ മേലെ മുട്ട് കുത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു വാൾ ഊരുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വാള് ഊരിയിട്ട് റസ്റ്റത്തിന് വെട്ടാൻ പോവാണ് സൊഹ്റാബ്, മകൻ അച്ഛനെ വെട്ടാൻ പോവാണ്. അപ്പോൾ റസ്റ്റം പറഞ്ഞു, എന്ത്
അതായത് ഇങ്ങനെ ഒരു നിയമമുണ്ട്, പോരാട്ട നിയമങ്ങൾ നിനക്കറിയില്ലേ, അതായത് ഒരു എതിരാളി ഒരു പ്രാവശ്യം മലർത്തിയടിച്ചാൽ അവന് ഒരു ചാൻസ് കൂടി നൽകണം എന്നുള്ളൊരു പോരാട്ട നിയമമുണ്ട്, അത് നിനക്കറിയില്ലേ എന്ന് ആര് ചോദിച്ചു? റസ്റ്റം സൊഹ്റാബിനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു ചതിയാണ്, ശരിക്കും അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അപ്പോൾ റസ്റ്റം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. കാരണം എന്താണ്, അങ്ങനെ ഒരു പോരാട്ട നിയമമൊന്നും അവിടെ ഇല്ല. അങ്ങനെ അടുത്ത ഇതിൽ സൊഹ്റാബിന് റസ്റ്റം എന്ത് ചെയ്യാണ്, മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് സൊഹ്റാബ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ റസ്റ്റം നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് തരും, അതിനുള്ള ഇത് തരും എന്ന് പറയുകയാണ്. ഇനി യുദ്ധം നിങ്ങളോട് എൻ്റെ അച്ഛൻ റസ്റ്റം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു രത്നമുണ്ടല്ലോ, അതായത് തഹ്മീനയ്ക്ക് റസ്റ്റം കൊടുത്തിട്ടുണ്ട് ഒരു രത്നം അല്ലേ, അതായത് ആൺകുഞ്ഞാണെങ്കിൽ കയ്യിൽ കെട്ടി കൊടുക്കണം, പെൺകുഞ്ഞാണെങ്കിൽ ഹെയറിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൺകുഞ്ഞായതുകൊണ്ട് കയ്യിൽ കെട്ടിയിട്ടുള്ള ആ ഒരു രത്നം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, എൻ്റെ അച്ഛൻ റസ്റ്റം നിങ്ങളെ എന്ത് ചെയ്യും, ഇതിന് യുദ്ധം ചെയ്യും, നിങ്ങളോട് പോരാടും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ റസ്റ്റത്തിന് മനസ്സിലാവുന്നത് എന്ത്, ഇതാണ് എൻ്റെ മകൻ സൊഹ്റാബ് എന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ അന്നേരം അദ്ദേഹം ഒരുപാട് കരയും, ഭയങ്കരമായിട്ട് വിഷമാകെ തകർന്നു പോവും. പക്ഷേ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല വിധവും നോക്കും. കായ്ക്കൗസ് എന്ന് പറയുന്ന രാജാവുണ്ട്, അതായത് റസ്റ്റത്തിന് ആ റസ്റ്റത്തിൻ്റെ നാട്ടിലുള്ള രാജാവാണ് കായ്ക്കൗസ്. കായ്ക്കൗസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് റസ്റ്റം. അങ്ങനെ കായ്ക്കൗസിൻ്റെ അടുത്ത് ഒരു ബാമുണ്ട്, അതായത് പെട്ടെന്ന് ഏത് മുറിവും ഉണങ്ങുന്ന ഒരു ബാമുണ്ട് കായ്ക്കൗസത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ റസ്റ്റം ഒരു വാരിയറിനെ കായ്ക്കൗസിൻ്റെ അടുത്തോട്ട് വിടും ആ ഒരു ബാമ് വാങ്ങാൻ വേണ്ടിയിട്ട് സൊഹ്റാബിനെ രക്ഷിക്കാൻ. പക്ഷേ കായ്ക്കൗസ് എന്ത് ചെയ്യില്ല, അത് മനഃപൂർവ്വം കൊടുക്കില്ല. കാരണം എന്താണ്, ഓൾറെഡി റസ്റ്റം ഒരു വലിയൊരു വാരിയറാണ് ഇപ്പോൾ അല്ലേ, ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു വാരിയറാണ്. ഇനി റസ്റ്റത്തിൻ്റെ മകനായിട്ടുള്ള സൊഹ്റാബും ഇങ്ങനെയാണ്, നല്ലൊരു വാരിയറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചാൽ ഭയങ്കര ശക്തിയായിട്ട് മാറും. അപ്പോൾ ആ ഒരു ശക്തി കായ്ക്കൗസിന് ഒരിക്കലും എന്താ പറയുക, പ്രൊട്ടക്റ്റ് മീൻസ് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ആർക്കും. അതുകൊണ്ട് അങ്ങനൊരു വലിയ ശക്തി ആവണ്ട എന്ന് കരുതിയിട്ട് കായ്ക്കൗസ് മനഃപൂർവ്വം ആ ഒരു ബാമ് കൊടുക്കില്ല കേട്ടോ. അങ്ങനെ സൊഹ്റാബ് മരിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ട തഹ്മീന അറിയുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ്. അവളുടെ ആ ഒരു വീടൊക്കെ കത്തിച്ച് കളിയാണ്. എല്ലാ സ്വത്തുകളും അവൻ്റെ ഇവരുടെയൊക്കെ എല്ലാ സ്വത്തുകളും പാവപ്പെട്ടവർക്കൊക്കെ വീതിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവളും മരിക്കുകയാണ്. എന്നിട്ട് അവളുടെ ആത്മാവ് ആരുടെ അടുത്തോട്ട് പോവുകയാണ്, മകൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ അവർ സന്തോഷത്തോടെ കഴിയുകയാണ്. ഇത്രയാണ് ഈ ഒരു മിത്തോളജിക്കൽ സ്റ്റോറിയിലുള്ളത് കേട്ടോ, ഒരു എപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.